നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ചീരയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മൾ സാധാരണ ഇവിടെ വെക്കുന്ന ചീരയിലും വ്യത്യസ്തം ഉണ്ട്. ഇതിൻ്റെ ഇലക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ആ ചീര ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തണം. അത് നമുക്ക് കറി വയ്ക്കാം. ഇപ്പം കർക്കിടക ആ ചീര ഞാൻ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പിന്നെ നാളികേരം വേണം. അതിലേക്ക് സവാള അരിഞ്ഞത്, ഒരു മുഴുവൻ സവാള അരിഞ്ഞത്, വേപ്പില, പിന്നെ ഉണക്കമുളക്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ, ഉപ്പ്, കടുക്, ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. വെളിച്ചെണ്ണ. ഇനി നമുക്കിത് കറി വയ്ക്കാം. ഈ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് പൊതുവെ ഈ ഇലക്കറികൾക്കാണ് പ്രാധാന്യം. അപ്പം നമ്മൾ ഇലക്കറികൾ ധാരാളം കറി വെച്ച് കഴിക്കണം. അപ്പോൾ നമുക്ക് ഇത് പാചകം ചെയ്യാം. എണ്ണ നന്നായി ചൂടായി. അത് കടുക് പൊട്ടിക്കാം. ഉണക്കമുളക്, വേപ്പില, നന്നായിട്ട് ഇനി നമുക്ക് സവാള ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞത് വന്നത് സവാള ഇടാം. രണ്ട് പച്ചമുളക് രണ്ടാക്കി അരിഞ്ഞത് കേട്ടോ. ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പ്, ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചീര ഇട്ട് കൊടുക്കാം. ചീര അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ എന്തെല്ലാം കഴിച്ച് എന്തെല്ലാം തരം ചീരകളാണ് ഉള്ളത് അല്ലേ. നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇലക്കറികൾ വെച്ച് കഴിക്കും. എന്നുവെച്ചാൽ നല്ല കോരിച്ചൊരിയുന്ന പേമാരിയിൽ ആളുകൾക്ക് പണി ചെയ്യാനൊന്നും പോകാൻ പറ്റാത്തപ്പോൾ പാടത്തും പറമ്പിലുള്ള ഇലകളും ഇലക്കറികളും പച്ചക്കറികളും നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഈ മഹാമാരിയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുന്നു. എല്ലാവരും ഇലക്കറികൾ വീട്ടിലുണ്ടാവുന്ന ഇലക്കറികളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരു സ്പെഷ്യൽ ചീരന കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഞങ്ങളിത് വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ വെക്കുന്ന ചീരയിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എവിടെ അപൂർവം അത് കിട്ടുന്നുള്ളൂ. നന്നായിട്ട് വലിച്ചെടുക്കണം. ഇത് നന്നായി വലിഞ്ഞതിന് ശേഷം നാളികേരം ചേർക്കണുള്ളൂ കേട്ടോ. നന്നായിട്ട് നാളികേരം വെന്തു. നല്ല ടേസ്റ്റ് ഉണ്ട് വലിഞ്ഞ് വരുന്നത്. ഇനി നാളികേരം ചേർത്ത് കൊടുക്കാം. ഈ ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.